നമസ്കാരം. എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാതെ അന്ധങ്ങൾ സച്ചിനെ തെറി വിളിക്കുന്നു. അന്ധങ്ങളല്ലേ, അവർക്ക് എത്ര ബുദ്ധിയേ ഉള്ളൂ എന്ന് കണക്കാക്കിയാൽ മതി. ഡൽഹിയിൽ നടക്കുന്ന കർഷക ഇടനിലക്കാരുടെ പ്രക്ഷോഭം പെട്ടെന്ന് അന്തർദേശീയ വിഷയമാകുന്നു. പോൺ അഭിനേത്രി മിയ ഖലീഫ, ഗായിക റിഹാന തുടങ്ങിയവർ ഒക്കെ ട്വിറ്ററിൽ അത് അവതരിപ്പിക്കുന്നു. ഇനിയാണ് നാടകീയ സംഭവങ്ങൾ. ക്രീറ്റ തൻബർഗ് എന്ന വിവാദ ആക്ടിവിസ്റ്റ് ഇതേ രീതിയിൽ ട്വിറ്റ് ചെയ്യുന്നതിനൊപ്പം ഒരു ഗൂഗിൾ ടോക്ക് കൂടി അറ്റാച്ച് ചെയ്യുന്നു. ഇത് അബദ്ധത്തിൽ പറ്റിയതാണ്, അവരത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ആ ഡോക്യുമെന്റ് ഇതിലെ അന്താരാഷ്ട്ര ഗൂഢാലോചന വെളിയിൽ കൊണ്ടുവന്നു. ട്വിറ്റ് ചെയ്യാനുള്ള വാചകങ്ങൾ, ഹാഷ്ടാഗുകൾ, അനേകം ആളുകൾ മരിച്ചു തുടങ്ങിയ പ്രൊപ്പഗണ്ട മെറ്റീരിയലുകൾ ഇതെല്ലാം ഉണ്ടായിരുന്നു അതിൽ. മറ്റൊരു ഡോക്യുമെന്റ് വെളിയിൽ വന്നത് പോയറ്റിക് ജസ്റ്റിസ് ഫൗണ്ടേഷൻ എന്ന സംഘടനയുടേതാണ്. ജനുവരി 26 എങ്ങനെ പ്രക്ഷോഭവും ട്വിറ്റും സംഘടിപ്പിക്കണം എന്നതായിരുന്നു വിഷയം. അതിലെ ഒരു പോയിന്റ് ചായയുടെയും യോഗയുടെയും നാട് എന്നുള്ള ഇന്ത്യൻ പ്രതിച്ഛായ തകർക്കണം എന്നായിരുന്നു. കർഷക സമരമാണ് ആവശ്യമെങ്കിൽ എന്തിനാണ് ഹേ നമ്മുടെ നാടിന്റെ പ്രതിച്ഛായ തകർക്കുന്നത്? ഈ സമരത്തെയാണ് സച്ചിൻ, ലതാ മങ്കേഷ്കർ, പി ടി ഉഷ തുടങ്ങിയ നമ്മുടെ ഉണ്ണിമുകുന്ദൻ വരെ ഇന്ത്യൻ പരമാധികാരത്തിൽ വിദേശ ഇടപെടൽ വേണ്ട എന്നും രാജ്യം ഒറ്റക്കെട്ടണം എന്നും ട്വിറ്റ് ചെയ്തത്. അവരാരും ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിനും അനുകൂലമായോ പ്രതികൂലമായോ പോലും സംസാരിച്ചിട്ടില്ല. ഇതാണ് നടന്നത്. ഇനി ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും ആർക്കും ചോദ്യം ചെയ്യാനാവുന്നതല്ല എന്നും ഇവിടെ വൈദേശിക ഇടപെടലും സംഘടിത പ്രൊപ്പഗണ്ട വർക്കും ആവശ്യമില്ല എന്നും പറയുന്നവരെ ഒറ്റപ്പെടുത്തി അവരെ സംഘികളാക്കുന്നതാണ് നിങ്ങളുടെ രാഷ്ട്രീയമെങ്കിൽ ലതാ മങ്കേഷ്കർ തൊട്ട് പി ടി ഉഷ വരെയുള്ളവർ സംഘികളായിരിക്കുന്നതിൽ തികഞ്ഞ അഭിമാനമേ ഉള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.